നമസ്കാരം വേദാസിന്റെ ബയോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? എങ്ങനെയാണ് അവയവങ്ങൾ ഒരു നാഡീകോശത്തിലൂടെ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിച്ച് മറ്റൊരു നാഡീകോശത്തിൽ എത്തുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? എങ്ങനെയാണ് ഇമ്പൾസസ് ഫോം ചെയ്യുന്നതെന്നും അങ്ങനെ ഫോം ചെയ്ത ഇമ്പൾസസ് എങ്ങനെയാണ് ഒരു ആക്സോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു പഠിച്ചു. ഇന്ന് നമ്മൾ വിവിധ തരം നാഡീകോശങ്ങളെ അല്ലെങ്കിൽ വിവിധ തരം ന്യൂറോൺസിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നാഡീകോശങ്ങൾ അവ വഹിക്കുന്ന സന്ദേശങ്ങളുടെ ദിശയ്ക്കനുസരിച്ച് പ്രധാനമായും നമുക്ക് രണ്ടായി തിരിക്കാം. എന്താണ് നാഡീകോശങ്ങളെ അവ വഹിക്കുന്ന സന്ദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആവേഗങ്ങൾക്കനുസരിച്ച് അവയെ സന്ദേശ ദിശയ്ക്കനുസരിച്ച് അവയെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ബേസ്ഡ് ഓൺ ദ ഡിറക്ഷൻ ഓഫ് ഇമ്പൾസസ് ദ ന്യൂറോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു. ഒന്ന്, സംവേദ നാഡി. എന്താണ് സംവേദ നാഡീകോശം? രണ്ട്, പ്രേരക നാഡീകോശം. ഓക്കെ, സംവേദ നാഡീകോശം എന്നാൽ സെൻസറി ന്യൂറോൺ, പ്രേരക നാഡീകോശം എന്നാൽ മോട്ടോർ ന്യൂറോൺസ്. അപ്പോ സന്ദേശങ്ങൾ വഹിക്കുന്ന ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ പ്രധാനമായും രണ്ടായി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വാഭാവികമായും സംശയം ഉണ്ടായിരിക്കാം, എന്താണ് സന്ദേശ ദിശ? ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം, പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്റെ എന്താണ് കയ്യിൽ എന്താ ഈ ഭാഗത്തായി ഞാൻ ടച്ച് ചെയ്യുകയാണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുകയാണ്, എന്താണ് ഇവിടെ സംഭവിച്ച സ്റ്റിമുലസ്? തൊടുക എന്നുള്ളതാണ് അവിടെ സംഭവിച്ച സ്റ്റിമുലസ് അല്ലെ. സ്റ്റിമുലസ് എന്താണെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സ്റ്റിമുലസിനെ ആദ്യമായി സ്വീകരിക്കുന്ന, റിസീവ് ചെയ്യുന്ന പാർട്ട് ആരാണ്? അതെ, റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികളാണ് അല്ലെ. അപ്പോ ഞാനൊരു ഉദ്ദീപനം അഥവാ സ്റ്റിമുലസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത സ്റ്റിമുലസിനെ ആദ്യമായി സ്വീകരിക്കുന്നത് ആരാണ്? റിസപ്റ്റേഴ്സ് ആണ് അഥവാ ഗ്രാഹികളായിരിക്കും അല്ലെ. ഈ ഗ്രാഹികൾ ഈ റിസപ്റ്റേഴ്സിനെ സ്വീകരിച്ചതിന് ശേഷം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ആരാണ് അതിനെ കൊണ്ടുപോകുന്നത്? അതെ, ന്യൂറോൺസ് ആണ്, നാഡീകോശങ്ങളാണ്. നാഡീകോശങ്ങൾ ഇതിനെ, ആ മെസ്സേജിനെ, ഇമ്പൾസിനെ അല്ലെങ്കിൽ ആവേഗങ്ങളെ വഹിച്ചുകൊണ്ട് എവിടെ കൊണ്ടുപോകും? നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുപോകും. ഡൗട്ട് ഉണ്ടോ? ബ്രെയിനിൽ നിന്നും എന്ത് ചെയ്യുന്നു? ആ ഉചിതമായ ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം നമ്മുടെ സെറിബ്രം ഉണ്ടാക്കും. ആ പ്രതികരണം മറ്റ് നാഡി വഴി, നാഡീകോശം വഴി കൊണ്ടുപോയ നാഡീകോശമാണോ തിരിച്ച് അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ നിന്ന് നമ്മൾ വഹിച്ചു കൊണ്ടുപോകുന്ന സന്ദേശം ഒരു നാഡി വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ബ്രെയിനിൽ എത്തിച്ചേരുന്നത്. ബ്രെയിനിൽ നിന്നുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം മറ്റ് നാഡീകോശങ്ങൾ വഴി സഞ്ചരിച്ച് സഞ്ചരിച്ച് എവിടെ എത്തുന്നു? എവിടെയാണോ ഉദ്ദീപനം സംഭവിച്ചത്, സ്റ്റിമുലസ് ഞാൻ അപ്ലൈ ചെയ്തത്, ആ ഭാഗത്ത് എത്തുകയും എന്തായി അനുഭവപ്പെടുകയും ചെയ്യുന്നു? സ്പർശം അഥവാ ടച്ചായി എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇവിടെ ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്തു, തൊടുക എന്നുള്ളതാണ് സ്റ്റിമുലസ്. റിസപ്റ്റേഴ്സ് അതിനെ സ്വീകരിക്കുന്നു, ഗ്രാഹികൾ സ്വീകരിക്കുന്നു, അതിനെ എന്താണ് നാഡീകോശങ്ങൾ, കുറെ നാഡീകോശങ്ങൾ ഇങ്ങനെ അതിനെ എവിടെ കൊണ്ടുപോയി? സെറിബ്രത്തിൽ എത്തിച്ചു. സെറിബ്രം ഉചിതമായ പ്രതികരണങ്ങൾ, റെസ്പോൺസസ് നിർമ്മിക്കുന്നു. മറ്റ് ചില നാഡീകോശങ്ങൾ വഴി തിരിച്ച് എവിടെ എത്തുന്നു? എവിടെയാണോ ഞാൻ സ്റ്റിമുലസ് അപ്ലൈ ചെയ്തത് ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അവിടെ എത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? എനിക്ക് എന്തായി അനുഭവപ്പെടുന്നു? സ്പർശമായി, ടച്ചായി എനിക്ക് അനുഭവപ്പെടുന്നു. നടന്ന പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ ഞാൻ ടച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലേ, എനിക്ക് സ്പർശമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ലേ? പക്ഷെ അവിടെ നടന്ന പ്രവർത്തനം, ആ സങ്കീർണമായ കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണ് പ്രവർത്തനം, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. തൊട്ടു, എന്താണ് ഗ്രാഹികൾ എന്ത് ചെയ്യുന്നു? അതിനെ സ്വീകരിച്ചു. റിസപ്റ്റേഴ്സ് അതിനെ സ്വീകരിച്ചു. നാഡീകോശങ്ങൾ, ന്യൂറോൺസ് അതിനെ എവിടെ എത്തിച്ചു? സെറിബ്രത്തിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ എത്തിച്ചു.
ബ്രെയിൻ റെസ്പോൺസ് നിർമ്മിക്കുന്നു. ആ റെസ്പോൺസ് ആ മറ്റു നാഡീകോശങ്ങൾ വഴി എവിടെ എത്തുന്നു? ആ സംഭവിച്ച ഭാഗത്ത്, സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത ഭാഗത്ത് എത്തുന്നു. എന്തായിട്ട് മാറി? എന്തായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു? സ്പർശമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതായത് ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നു, പക്ഷേ തൊട്ടപ്പോഴേ നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ ഒന്ന് തൊട്ടു നോക്കിയേ, നിങ്ങൾ ആ കൈകളൊന്ന് തൊട്ടു നോക്കിയേ, തൊട്ടപ്പോഴേ അറിഞ്ഞില്ലേ? ഒരു സെക്കൻഡ് എങ്കിലും എടുത്തോ? എടുത്തില്ല. അത്ര ഫാസ്റ്റ് ആണ് ഈ പ്രവർത്തനം നടന്നത്. ഇത്രയും പ്രവർത്തനം നടന്നതിന് ശേഷമാണ് എന്തായിട്ട് അനുഭവപ്പെടുന്നത് നമുക്ക്? സ്പർശമായിട്ട് അല്ലെങ്കിൽ ടച്ച് ആയിട്ട് അനുഭവപ്പെടുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഇവിടെ ആ ഒന്ന് ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്തു. ചെയ്തില്ലേ? ചെയ്തപ്പോ എന്ത് ചെയ്തു? ആ ഒരു സന്ദേശം, ആ സന്ദേശത്തെ അങ്ങോട്ട് കൊണ്ടുപോയത് ഒരു നാഡീകോശമാണ്. തിരിച്ച് സെറിബ്രത്തിൽ നിന്നുമുള്ള എന്ത് ആ പ്രതികരണം, റെസ്പോൺസ് കൊണ്ടുവന്നത് മറ്റൊരു നാഡീകോശമാണ് അല്ലെ? ഒന്ന് എന്ത് ചെയ്തു? സന്ദേശത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി, സെറിബ്രത്തിലേക്ക് കൊണ്ടുപോയി. ഒന്നോ തിരിച്ചും കൊണ്ടുപോയി, കൊണ്ടുപോയില്ലേ? അപ്പോ ആവേഗങ്ങളുടെ സന്ദേശ ദിശക്കനുസരിച്ച് എന്ത് ചെയ്യാം? നാഡീകോശങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്ന് സംവേദ നാഡീകോശങ്ങൾ അഥവാ സെൻസറി ന്യൂറോൺസ്, രണ്ട് പ്രേരക നാഡീകോശങ്ങൾ അഥവാ മോട്ടോർ ന്യൂറോൺസ്. അപ്പോ എന്താണ് സെൻസറി ന്യൂറോൺസ് അഥവാ സംവേദ നാഡീകോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡി പാർട്സിൽ നിന്നും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീര വിവിധ ശരീര ഭാഗങ്ങളിൽ നിന്നും ആവേഗങ്ങളെ എവിടെ എത്തിക്കുന്നു? ശരീരത്തിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ എത്തിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് സംവേദ നാഡീകോശങ്ങൾ ചെയ്യുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് എവിടെ എത്തിക്കുന്നു? ബ്രെയിനിലും സ്പൈനൽ കോഡിലും എത്തിക്കുന്നു. അതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മൾ പറഞ്ഞ സെൻസറി ന്യൂറോൺസ് അഥവാ സംവേദ നാഡീകോശങ്ങളുടെ ഫംഗ്ഷൻ, ക്യാരി ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എന്തിനെ എത്തിക്കുക? സന്ദേശങ്ങളെ എത്തിക്കുന്നത് ആരാണ്? സംവേദ നാഡീകോശങ്ങളാണ്, സെൻസറി ന്യൂറോൺസ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ എന്തായിരിക്കും പ്രേരക നാഡീകോശം ചെയ്യുന്നത്? പ്രേരക നാഡീകോശത്തിന്റെ ധർമ്മം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. എന്ത് ചെയ്യുന്നു? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും സന്ദേശങ്ങളെ അല്ലെങ്കിൽ റെസ്പോൺസസിനെ എവിടെ എത്തിക്കുന്നു? ബോഡി പാർട്സിൽ എത്തിക്കുന്നു. അതാണ് ആര് ചെയ്യുന്നത്? പ്രേരക നാഡീകോശങ്ങൾ അഥവാ മോട്ടോർ ന്യൂറോൺസ്. അപ്പൊ എന്താണ് മോട്ടോർ ന്യൂറോൺസ് ചെയ്യുന്നത്? ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. ഓക്കെ, ബ്രെയിനിൽ നിന്നും അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ആവേഗങ്ങളെ എവിടെ എത്തിക്കുക? ശരീരഭാഗങ്ങളിൽ, വിവിധ ശരീരഭാഗങ്ങളിൽ എത്തിക്കുക. അതാണ് ആര് ചെയ്യുന്നത്? മോട്ടോർ ന്യൂറോൺസ് അഥവാ പ്രേരക നാഡീകോശങ്ങൾ ചെയ്യുന്നത്. അപ്പോ രണ്ടു തരം നാഡീകോശങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തത്? സന്ദേശങ്ങളുടെ ദിശയ്ക്കനുസരിച്ച് എത്രയായി തിരിച്ചു? രണ്ടായി തിരിച്ചു നാഡീകോശങ്ങളെ, സംവേദ നാഡികൾ അഥവാ സെൻസറി ന്യൂറോൺസ് എന്നും പ്രേരക നാഡികൾ അഥവാ മോട്ടോർ ന്യൂറോൺസ് എന്നും. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമ്മള് രണ്ട് തരം നാഡീകോശങ്ങൾ സന്ദേശ ദിശയ്ക്ക് അനുസരിച്ച് ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ് രണ്ടായിട്ട് തിരിച്ചു എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് നാഡികൾ അഥവാ നെർവ്സ്? എന്താണ് നെർവ്സ് അഥവാ നാഡികൾ? ആക്സോണുകളുടെ കൂട്ടമാണ് നാഡികൾ. എന്താണ്? ആക്സോണുകളുടെ കൂട്ടമാണ് നാഡികൾ. Group of axons or nerve fibers are known as nerves. അതായത് ആക്സോണുകളുടെ ഒരു കൂട്ടമാണ് എന്ത് നെർവ്സ് അഥവാ നാഡികൾ. ഇവയെ യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കും. അതായത് അല്ലെങ്കിൽ ഇറ്റ് ഇസ് കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യു. അതായത് ഇപ്പോ ചൂലുണ്ടല്ലോ, ഈ ചൂലില് എങ്ങനെയാണോ ഇരുക്കിലുകൾ ഉള്ളത്, അല്ലെങ്കിൽ ഒരുപാട് ഇരുക്കിലുകൾ ചുറ്റി കെട്ടിയിട്ടല്ലേ നമ്മള് ചൂലുണ്ടാകുന്നത്. അപ്പൊ അതുപോലെ ഒരു നാഡി അല്ലെങ്കിൽ ഒരു നെർവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സോണുകളുടെ ഒരു കൂട്ടം അഥവാ നെർവ് ഫൈബേഴ്സിന്റെ ഒരു കൂട്ടം. ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഓർ നെർവ് ഫൈബേഴ്സ് ആർ നോൺ ആസ് നെർവ്സ്. ഇങ്ങനെ കുറെ ആക്സോണുകളുടെ ഒരു ബണ്ടിലിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് നെർവ്സ്.
സന്ദേശ ദിശക്കനുസരിച്ച് നാഡീ കോശങ്ങളെയാണ് നമ്മൾ എത്രയായി തിരിച്ചത്, രണ്ടായിട്ട് തിരിച്ചത്, സംവേദ നാഡീ കോശം എന്നും പ്രേരക നാഡീ കോശം അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്, എന്താണ് നാഡികൾ, നെർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് കുറെ അധികം ആക്സോണുകളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഡികൾ അഥവാ നെർവ്സ്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അങ്ങനെയാണെങ്കിൽ പ്രധാനമായി നമുക്ക് മൂന്ന് തരം നെർവ്സ് ആണുള്ളത്. എത്ര തരം നെർവ്സ് ഉണ്ട്? മൂന്ന് ടൈപ്പ് നെർവ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, നെർവുകൾ ചെയ്യുന്ന ഫംഗ്ഷൻ അനുസരിച്ച് ബേസ്ഡ് ഓൺ ദയർ ഫംഗ്ഷൻ ദ നെർവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു മെയിൻലി ത്രീ. അപ്പൊ പ്രധാനമായും അവ ചെയ്യുന്ന നാഡികൾ ചെയ്യുന്ന ധർമ്മത്തിനനുസരിച്ച് എത്രയായിട്ടിരിക്കാം നമുക്ക് അതിനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമത്തേത് സംവേദ നാഡികൾ. എന്താണ് സംവേദ നാഡികൾ അഥവാ സെൻസറി നെർവ്സ്? എന്താണ് സെൻസറി നെർവ്സ് അല്ലെങ്കിൽ സംവേദ നാഡികൾ? എന്താണ് സംവേദ നാഡികളുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? നിങ്ങൾ തൊട്ടു മുന്നേ പഠിച്ചു സംവേദ നാഡീകോശത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന്, അല്ലെങ്കിൽ സെൻസറി ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇമ്പൾസസിനെ എവിടെ എത്തിക്കുക? ബ്രെയിനിൽ എത്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പോ സെൻസറി നെർവിന്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? നമ്മുടെ ബോഡി പാർട്സിൽ നിന്നും ശരീരഭാഗങ്ങളിൽ നിന്നും ഇമ്പൾസസിനെ എവിടെ എത്തിക്കുക? ബ്രെയിനിലും സ്പൈനൽ കോഡിലും എത്തിക്കുക. ക്യാരി ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ക്ലിയർ അല്ലേ? ദെൻ രണ്ടാമത്തേത് പ്രേരക നാഡികൾ അഥവാ മോട്ടോർ നെർവ്സ്. എന്താണ് മോട്ടോർ നെർവ്സ് അഥവാ പ്രേരക നാഡികൾ? എന്തായിരിക്കും പ്രേരക നാഡികൾ ചെയ്യുന്നത്? ഇമ്പൾസസിനെ എവിടെ നിന്നും, ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും എവിടെ എത്തിക്കുക? നമ്മുടെ വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡിയിൽ എത്തിക്കുക. ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ നെർവ് അല്ലെങ്കിൽ മൂന്നാമത്തെ നാഡിയുടെ പേരാണ് സമ്മിശ്ര നാഡി അഥവാ മിക്സഡ് നെർവ്. എന്താണ് സമ്മിശ്ര നാഡി അഥവാ മിക്സഡ് നെർവ്? അപ്പൊ എന്താണ് സമ്മിശ്ര നാഡി? ആ പേരിനകത്ത് തന്നെ ഉണ്ട്, സമ്മിശ്രം രണ്ടും ചേർന്നത്. അതായത് ആരൊക്കെ ഉണ്ടാവും അതിനകത്ത്? സംവേദ നാഡികൾ അല്ലെങ്കിൽ സെൻസറി നെർവ്സും ഉണ്ടാവും, മോട്ടോർ നെർവ്സ് അല്ലെങ്കിൽ പ്രേരക നാഡികളും ചേർന്നതായിരിക്കും ഏത്, സമ്മിശ്ര നാഡി അഥവാ മിക്സഡ് നെർവ്. അപ്പൊ എന്തായിരിക്കും ഫംഗ്ഷൻ? രണ്ടിന്റെയും ഫംഗ്ഷൻ ചെയ്യും ഇല്ലേ. അതായത് നമ്മുടെ ബോഡി പാർട്സിൽ നിന്നും ഇമ്പൾസസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും, തിരിച്ച് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസസിനെ വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം? നമ്മുടെ സമ്മിശ്ര നാഡി അഥവാ എന്താണ് മിക്സഡ് നെർവിന്റെ ഫംഗ്ഷൻ. രണ്ട് ജോലി ചെയ്യും. മറ്റേതാണെങ്കിൽ സംവേദ നാഡികളാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും, പ്രേരക നാഡികൾ അല്ലെങ്കിൽ മോട്ടോർ നെർവ്സ് ആണെങ്കിൽ തിരിച്ചു കൊണ്ടുവരും, എന്നാൽ മിക്സഡ് നെർവ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് സമ്മിശ്ര നാഡി ആണെങ്കിലോ രണ്ടും ചെയ്യും. അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും, ഇമ്പൾസസിനെ അല്ലെങ്കിൽ റെസ്പോൺസിനെ എന്ത് ചെയ്യുകയും ചെയ്യും, തിരിച്ചും കൊണ്ടുവരും. അപ്പൊ അതാണ് എന്താണ് നമ്മൾ പറഞ്ഞത്, മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി. അപ്പോ നാഡികൾ അവ ചെയ്യുന്ന ധർമ്മത്തിനനുസരിച്ച് ഫംഗ്ഷൻ അനുസരിച്ച് എത്രയായിട്ടിരിക്കാം? മൂന്നായിട്ട് തിരിക്കാൻ നെർവ്സിനെ. ഏതൊക്കെയാണ്? സംവേദ നാഡികൾ അഥവാ സെൻസറി നെർവ്സ്, പിന്നെ പ്രേരക നാഡികൾ അഥവാ മോട്ടോർ നെർവ്സ്, ദെൻ സമ്മിശ്ര നാഡികൾ അഥവാ മിക്സഡ് നെർവ്സ്. ക്ലിയർ ആണോ? എന്താണ് നാഡികൾ? ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഓർ നെർവ് ഫൈബേഴ്സ് ആർ കോൾഡ് ആൻഡ് നെർവ്സ്. ഓക്കെ, അതായത് ആക്സോണുകളുടെ അല്ലെങ്കിൽ നാഡീ തന്തുക്കളുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് നമ്മൾ പറഞ്ഞു, നാഡികൾ. ഇതിനെ എന്തുകൊണ്ട് കവർ ചെയ്തിരിക്കും? യോജക കലകളാൽ, കണക്റ്റീവ് ടിഷ്യൂവിനാൽ എന്ത് ചെയ്തിരിക്കും? കവർ ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഭാഗത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ആരെ കുറിച്ചാണ്? നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്, നാഡീ വ്യവസ്ഥയെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നാഡീ വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഒരു നാഡീ വ്യവസ്ഥ എന്തെന്നാൽ, നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് നാഡീ വ്യവസ്ഥ, നെർവസ് സിസ്റ്റം.
ഈ നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ് ഒന്നാമത്തേത് കേന്ദ്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം രണ്ട് പെരിഫറൽ നാഡീ വ്യവസ്ഥ അഥവാ പെരിഫറൽ നെർവസ് സിസ്റ്റം അപ്പോൾ നാഡീ വ്യവസ്ഥയ്ക്ക് അഥവാ നെർവസ് സിസ്റ്റത്തിന് എത്ര ഭാഗങ്ങളുണ്ട് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഒന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം രണ്ട് പെരിഫറൽ നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നിങ്ങനെ കേന്ദ്ര നാഡീ വ്യവസ്ഥയ്ക്ക് സോറി എന്നിങ്ങനെ എന്താണ് നാഡീ വ്യവസ്ഥയ്ക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഇനി എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീ വ്യവസ്ഥ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാൽ മസ്തിഷ്കവും സുഷുമ്നയും ചേർന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥ അപ്പൊ കേന്ദ്ര നാഡീ വ്യവസ്ഥ ആരൊക്കെ ചേർന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ആരൊക്കെയാണ് കേന്ദ്രം എപ്പോഴും നാഡീ വ്യവസ്ഥയിലെ കേന്ദ്രം ആരായിരിക്കും മസ്തിഷ്കം ആയിരിക്കില്ലേ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രെയിൻ ആയിരിക്കും ആ ബ്രെയിനിന്റെ കൂടെ ആരുമുണ്ട് സുഷുമ്നയും കൊണ്ട് സഹായിക്കാൻ അപ്പൊ ബ്രെയിനും അതുപോലെ സ്പൈനൽ കോഡും മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന വ്യവസ്ഥയാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ക്ലിയർ ആണോ ദെൻ രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു ആരാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം ആരൊക്കെ ചേർന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആൻഡ് 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ഓക്കെ പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്നാൽ 12 ജോഡി ശിരോനാഡികളും 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് 31 ജോഡി സുഷുമ്നാ നാഡികളും ചേർന്നതാണ് എന്താണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ അപ്പൊ ആരൊക്കെ ചേർന്നതാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ 12 ജോഡി ശിരോനാഡികൾ 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് പിന്നെ 31 ജോഡി സുഷുമ്നാ നാഡികൾ 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ഇത് ചേർന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആൻഡ് 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ക്ലിയർ ആണോ അപ്പൊ നാഡീ വ്യവസ്ഥയ്ക്ക് പ്രധാനമായും എത്ര ഭാഗങ്ങളുണ്ട് ദ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മെയിൻലി ടു പാർട്സ് ഏതൊക്കെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം കേന്ദ്ര നാഡീ വ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീ വ്യവസ്ഥയെന്നും രണ്ട് ഭാഗങ്ങളുണ്ട് എന്താണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ് നമ്മൾ പറഞ്ഞു ആരൊക്കെ ചേർന്നതാണ് ബ്രെയിനും സ്പൈനൽ കോഡും മസ്തിഷ്കവും സുഷുമ്നയും ചേർന്നതാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്താണ് എന്താണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ ആരൊക്കെ ചേർന്നതാണ് 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് 12 ജോഡി ശിരോനാഡികളും 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് 31 ജോഡി സുഷുമ്ന നാഡികളും ചേർന്നതാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ അപ്പോ ഈ കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയും ചേർന്നതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം ക്ലിയർ ആണോ പറഞ്ഞ കാര്യം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രെയിനിനെ കുറിച്ചാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സെന്റർ ആയ ബ്രെയിനിനെ കുറിച്ചാണ് ആ ബ്രെയിനിന്റെ ആ ബ്രെയിൻ എവിടെയാണ് സംരക്ഷിച്ചിരിക്കുന്നതെന്നും ആ ബ്രെയിനിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണ് ബ്രെയിനകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അതിന്റെ ഫങ്ഷൻ എന്താണെന്നുമാണ് നമ്മൾ എന്താണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി പഠിച്ച് എന്ത് ചെയ്യുക പോവുക ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു താങ്ക് യു